ഗുഡ് മോർണിംഗ്. കെഎസ്ഇബിയുടെ ഓൺലൈൻ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് കാണാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിനു ശേഷം കെഎസ്ഇബി എന്ന് അടിച്ചു കഴിഞ്ഞാൽ കെഎസ്ഇബിയുടെ ആപ്ലിക്കേഷൻ കാണാം. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുക്കുക. കെഎസ്ഇബിയുടെ ഓൾറെഡി രജിസ്റ്റേർഡ് യൂസർ ആണെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും മാത്രം അടിച്ചാൽ മതി. എങ്ങനെയാണ് കെഎസ്ഇബിയുടെ വെബ് സെൽഫ് സർവീസിൽ ലോഗിൻ ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അതിന് വളരെ ഈസിയായിട്ട് www.kseb.in പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ 13 കൺസ്യൂമർ നമ്പറും അതുപോലെ തന്നെ ബില്ലിൻ്റെ നമ്പറും ഉപയോഗിച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം കിട്ടുന്നൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് കെഎസ്ഇബിയുടെ ഓൺലൈൻ ആപ്പ്. ഈ ഓൺലൈൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. വളരെ സെക്യൂർ ആയിട്ടുള്ള അപ്ലിക്കേഷനാണ്. അതിനുശേഷം ഇതിനകത്തുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, സർവീസസ്, ഹിസ്റ്ററി, പ്രൊഫൈൽ. അപ്പോൾ ഈ സർവീസസ് ആണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കേണ്ടി വരാം. അതിനകത്ത് വ്യൂ ആൻഡ് പേ ബിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. വ്യൂ ആൻഡ് പേ ബിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ കാണിക്കും, അതിനത്ര എമൗണ്ട് ആണ്. ഇപ്പോൾ ബിൽ എമൗണ്ട് വ്യൂ 0 ആണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 10 രൂപ മേടിച്ച് ഡൺ കൊടുക്കാം. പേ ബിൽ കൊടുത്തു കഴിഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന പോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. നെറ്റ് ബാങ്കിങ് ആണോ, അതെല്ലാം നമ്മൾ മുമ്പ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ കാണിച്ച് നമുക്ക് പേയ്മെൻറ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ബാങ്ക് സെലക്ട് ചെയ്യുക, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ ഏതാണ് സെലക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതർ ബാങ്ക് ആണ്, അതർ ബാങ്ക് ഗേറ്റ് വേ ഉപയോഗിച്ച് ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്താം. ഇതാണ് ഏറ്റവും പെട്ടെന്ന് വളരെ സുഖമായിട്ട് കാണാൻ പറ്റും. ഓരോ ക്ലിക്കിലും നമുക്കത് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ പേ ഫോർ അതേഴ്സ്, ഇപ്പോൾ കൂട്ടുകാർ ആരെങ്കിലും ബില്ലടയ്ക്കാനാണെങ്കിൽ ഇതേപോലെ തന്നെ മൊബൈൽ നമ്പറോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് അടയ്ക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്തും പറയുന്ന 13 കൺസ്യൂമർ നമ്പറാണ്. അപ്പോൾ എല്ലാവരും അത് പഠിക്കേണ്ടത് സ്വന്തമായിട്ടുള്ള 13 കൺസ്യൂമർ നമ്പറാണ്. ഞാനതിന് ശേഷം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് വേണം കൊടുക്കാം. അത് പേയ്മെൻറ്റ് ഓപ്ഷൻ രജിസ്റ്റേർഡ് യൂസർ ആണോ എന്നുള്ളത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എന്തെങ്കിലും ക്വരീസ് ഫീഡ്ബാക്ക് kseb.in അയക്കാവുന്ന. പിന്നെ ഹിസ്റ്ററി, ഹിസ്റ്ററിയാണ് വേറെ അടുത്തൊരു കാര്യം. നിങ്ങളുടെ ബില്ലിംഗ് ഹിസ്റ്ററി, പേയ്മെൻറ്റ് ഹിസ്റ്ററി തുടങ്ങി എല്ലാ കാര്യങ്ങളും, കൺസംപ്ഷൻ ഹിസ്റ്ററി, നിങ്ങളുടെ കഴിഞ്ഞ കുറച്ച് നാളത്തെ കൺസംപ്ഷൻ എത്രയാണെന്ന് പോലും അതിൽ വ്യക്തമായിട്ട് കാണിച്ചു തരും. അപ്പോൾ ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ബില്ലിംഗ് ഹിസ്റ്ററി, എത്രയാണ് നിങ്ങളുടെ എമൗണ്ട്, പേയ്മെൻറ്റ്, അഡ്വാൻസ്, ഡ്യൂ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഡ്യൂ ഡേറ്റ്.